നാരങ്ങാ വെള്ളം വൃക്കകളെ ദോഷകരമായി ബാധിക്കുമോ? വൈറ്റമിൻ സിയുടെ കലവറയാണ് നാരങ്ങ. ഇത് കാൽസ്യത്തിന്റെ ആഗിരണം മെച്ചപ്പെടുത്തുന്നു. ഉന്മേഷം നൽകുന്ന, ക്ഷീണം അകറ്റുന്ന മികച്ച ഒരു പാനീയമാണ് നാരങ്ങാ വെള്ളം. എന്നാൽ വൃക്ക രോഗികൾ ഇത് ഒഴിവാക്കേണ്ടതാണോ? നാരങ്ങാ വെള്ളം വൃക്ക രോഗികൾക്ക് കുടിക്കാമോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം. രക്തത്തിലെ ടോക്സിനുകളും മറ്റും പുറന്തള്ളുന്ന ജോലിയാണ് വൃക്കകൾക്കുള്ളത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും ഇവ ഒരു പങ്ക് വഹിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നതിലും കെമിക്കലുകളായ ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് ഇവയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും വൃക്കകൾക്ക് പങ്കുണ്ട്. വൃക്കകൾക്ക് രക്തം അരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഗുരുതരമായ വൃക്ക രോഗം വരുന്നത്. അതായത് ടോക്സിനുകളും മാലിന്യങ്ങളും എല്ലാം രക്തത്തിൽ അടിഞ്ഞുകൂടും. ഇത് പക്ഷാപാതം, ഹൃദയാഘാതം എന്നിവക്കും കാരണമാകുന്നു. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ, സിട്രിക് ആസിഡ് ഇവ ധാരാളം അടങ്ങിയ നാരങ്ങാ വെള്ളം ഗുരുതരമായ വൃക്ക രോഗം ബാധിച്ചവർ കുടിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ക്രിയാറ്റിനിൻ ലെവൽ കുറയ്ക്കുന്നതിൽ നാരങ്ങാ വെള്ളത്തിന് കാര്യമായ പങ്കില്ല. എന്നാൽ അതിന്റെ അളവ് കൂട്ടുന്നുമില്ല. നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന കേടുപാടുകളുടെ ഒരു ഉത്ബോധനമാണ് ക്രിയാറ്റിനിൻ. വൃക്കകൾ നീക്കം ചെയ്യുന്ന ക്രിയാറ്റിൻ്റെ അളവിനെ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്നാണ് പറയുക. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ അഥവാ സ്ത്രീകളിൽ ഇത് മിനിറ്റിൽ 95 മില്ലി ലിറ്ററിലും പുരുഷന്മാരിൽ മിനിറ്റിൽ 120 മില്ലി ലിറ്ററിലുമാണ് ഇതിൻ്റെ തോത്. പ്രായം, വൃക്കകളും വലുപ്പം, ആരോഗ്യം ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ക്രിയാറ്റിനിൻ ക്ലിയറൻസ്, നാരങ്ങാ വെള്ളം കുടിക്കുന്നത് മൂലം ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. നാരങ്ങ വൃക്കകൾക്ക് ദോഷകരമോ? നാരങ്ങാ വെള്ളമോ നാരങ്ങാ ജ്യൂസോ കുടിക്കുന്ന വൃക്കകൾക്ക് സ്ഥിതി ഗുരുതരമാകില്ല. എന്നാൽ കൂടിയ അളവിൽ ചെന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നാരങ്ങാ വെള്ളം അധികം കുടിച്ചാൽ ഓക്കാനം, ഛർദി, അതിസാരം തുടങ്ങിയ ഉണ്ടാകാം. ഇത് ഡയൂററ്റിക് ആയതുകൊണ്ട് ശരീരത്തിൽ ഫ്ലൂയിഡിന്റെ വിസർജനം കൂടുന്നു. ഇത് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ കാരണമാകുന്നു. നാരങ്ങാ വെള്ളം എപ്പോൾ കുടിക്കണം? നാരങ്ങാ വെള്ളം കുടിക്കാൻ കൃത്യമായ സമയമൊന്നുമില്ല. എങ്കിലും ശരീരത്തിന് ഒരു ആൽക്കലൈൻ എൻവയോൺമെന്റ് ഉണ്ടാകുന്നതിനാൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. ഉറങ്ങി എണീറ്റയുടനെ ശരീരം ഡിസോക്സിഫൈ ചെയ്യുമ്പോൾ ആൽക്കലൈൻ ആയ പാനീയം കുടിക്കുന്നത് pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. നാരങ്ങാ വെള്ളം ഇഞ്ചിയും തേനും ചേർത്ത് കുടിക്കാം. നാരങ്ങാ വെള്ളത്തിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകളും ആന്റി മൈക്രോബിയൽ കണ്ടന്റും വൃക്കകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു.